രാഖിയുടേത് ആസൂത്രിത കൊല, കുറ്റസമ്മതം നടത്തി അഖിൽ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. അമ്പൂരി രാഖി കൊലപാതകത്തിൽ കൊലയ്ക്ക് നേരത്തെ പദ്ധതിയിട്ടതായി അഖിലിന്റെ മൊഴി. രാഖിയെ കാറിൽ കയറ്റിയ ശേഷം തർക്കം നടന്നു. ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് രാഖിയോട് താൻ ആവശ്യപ്പെട്ടു. എതിർത്തപ്പോൾ രാഖിയെ കഴുത്ത് ഞെരിച്ചു കൊന്നുവെന്നും അഖിൽ. കൊലപാതകത്തിന് ശേഷം താൻ കാശ്മീരിലേക്ക് പോയി. തെളിവുകൾ നശിപ്പിക്കാൻ പ്രതികൾ രാഖിയുടെ വസ്ത്രങ്ങളും ബാഗും പലയിടങ്ങളിൽ ഉപേക്ഷിച്ചു. മൃതദേഹം മറവ് ചെയ്യാൻ അച്ഛൻ സഹായിച്ചു. എന്നാൽ അച്ഛന് കൊലപാതകത്തിൽ പങ്കില്ല. എല്ലാത്തിനും കൂട്ടുനിന്നത് സഹോദരൻ രാഹുലെന്നും അഖിൽ പോലീസിന് മൊഴി നൽകി. അതേസമയം അഖിലിന്റെ മാതാപിതാക്കളെ കേസിൽ പ്രതി ചേർക്കണമെന്ന് ആവർത്തിച്ച് രാഖിയുടെ പിതാവ്. മാതാപിതാക്കൾക്ക് കൊലപാതകത്തെക്കുറിച്ച് അറിയാമായിരുന്നു. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയെന്നും രാഖിയുടെ അച്ഛൻ. ഇന്നലെ രാത്രിയോടെയായിരുന്നു മുഖ്യപ്രതി അഖിൽ പോലീസിന് കീഴടങ്ങിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ അഖിലിനെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വധശ്രമക്കേസിൽ ഒരാൾ കൂടി പിടിയിൽ. യൂണിവേഴ്സിറ്റി കോളേജ് സംഘർഷത്തിനിടെ വിദ്യാർത്ഥി അഖിലിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിൽ. 12-ാം പ്രതി അക്ഷയാണ് പിടിയിലായത്. നിലവിൽ സസ്പെൻഷനിലാണ് അക്ഷയ്. സംഭവവുമായി ബന്ധപ്പെട്ട് 15 പേരെയാണ് കോളേജ് സസ്പെൻഡ് ചെയ്തത്. കേസിൽ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് 19 പ്രതികളെ. ജൂലൈ 12-നായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ SFI പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായതും അഖിൽ എന്ന വിദ്യാർത്ഥിക്ക് കുത്തേറ്റതും. കേസിൽ കോളേജിലെ SFI യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന ശിവരഞ്ജിത്ത് അടക്കം 6 പേരെയാണ് നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതേസമയം യൂണിവേഴ്സിറ്റി കോളേജ് സംഘർഷമുണ്ടായ സമയത്ത് പ്രിൻസിപ്പൽ ഇൻചാർജ് ആയിരുന്ന പ്രൊഫസർ വിശ്വംഭരൻ അടക്കം 11 അധ്യാപകർക്ക് കൂട്ടസ്ഥലം മാറ്റം. യൂണിയൻ അഡ്വൈസർ, പരീക്ഷാ പേപ്പറിന്റെ ചുമതലയുള്ള അധ്യാപകനും സ്ഥലംമാറ്റമുണ്ട്. കനത്ത മഴ തുടരുന്നു. മഹാരാഷ്ട്രയിൽ വിവിധയിടങ്ങളിൽ കനത്ത മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. പ്രളയസമാനമായ സാഹചര്യം നേരിടാൻ തയ്യാറെടുപ്പ് നടത്താൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകി. മഴയെ തുടർന്ന് മുംബൈ വിമാനത്താവളത്തിൽ നിന്നുള്ള 11 വിമാന സർവീസുകൾ റദ്ദാക്കി. മുംബൈയിൽ ഇറങ്ങേണ്ട 9 വിമാനങ്ങളെ സമീപ വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിട്ടു. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ദുരന്ത നിവാരണ സേനയെ രക്ഷാപ്രവർത്തനത്തിനായി വിന്യസിച്ചു. മൺസൂൺ ശക്തമാകുന്നതിന് പുറമെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം 2 ദിവസം കൂടി ശക്തമായ മഴയ്ക്ക് കാരണമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ജയ്പാൽ റെഡ്ഡി അന്തരിച്ചു. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ജയ്പാൽ റെഡ്ഡി അന്തരിച്ചു. ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. കടുത്ത പനിയെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു ദിവസമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. 1942 ജനിച്ച റെഡ്ഡി ഒസ്മാനിയ സർവകലാശാലയിലെ വിദ്യാർത്ഥി നേതാവായാണ് രാഷ്ട്രീയ രംഗത്ത് എത്തുന്നത്. 1970 അദ്ദേഹം കോൺഗ്രസ് ടിക്കറ്റിൽ MLA. പ്രഭാഷകൻ എന്ന നിലയിൽ പേരെടുത്ത റെഡ്ഡി പിൻകാലത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിലും ദേശീയ നേതൃത്വത്തിലും ശ്രദ്ധേയനായ വ്യക്തിത്വമായി മാറി. മുൻ മൻമോഹൻ സിംഗ് സർക്കാരിൽ പെട്രോളിയം നഗരവികസന വകുപ്പ് മന്ത്രിയായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. മൂന്നാം മുറയിൽ നടപടി. സംസ്ഥാനത്ത് കസ്റ്റഡി മർദ്ദനം തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിൽ പോലീസിന്റെ മൂന്നാം മുറയ്ക്കെതിരെ നടപടിക്ക് നീക്കം. ഒരാഴ്ചയ്ക്കകം പോലീസുകാരുടെ പട്ടിക നൽകാൻ ജില്ലാ പോലീസ് മേധാവിക്ക് DGP ലോക്നാഥ് ബെഹ്റയുടെ നിർദ്ദേശം. കുറ്റക്കാരെന്ന് കണ്ടാൽ കർശന നടപടിയെടുക്കും. മൂന്നാം മുറക്കാർ ലോക്കൽ സ്റ്റേഷനിൽ ഉണ്ടെങ്കിൽ പ്രത്യേകം അറിയിക്കാനും നിർദ്ദേശമുണ്ട്. വീണ്ടും നിർമ്മാണ പിശക്. പാലാരിവട്ടം പാലത്തിന് പിറകെ വൈറ്റില മേൽപ്പാലം നിർമ്മാണത്തിലും നിലവാരക്കുറവ്. നിർമ്മാണത്തിന്റെ മേൽനോട്ടത്തിൽ ഉദ്യോഗസ്ഥരും കരാറുകാരും വീഴ്ച വരുത്തിയെന്ന് പൊതുമരാമത്ത് വകുപ്പ് വിജിലൻസിന്റെ കണ്ടെത്തൽ. തുടർച്ചയായ ആരോപണങ്ങൾ പൊതുമരാമത്ത് വകുപ്പിനെ പ്രതിരോധത്തിൽ ആക്കിയിരിക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തേണ്ട ക്വാളിറ്റി കൺട്രോൾ വിഭാഗം പാലം നിർമ്മാണത്തിൽ എന്തെങ്കിലും തകരാർ ഉള്ളതായി ഇതുവരെ റിപ്പോർട്ട് നൽകിയിട്ടില്ല. എന്നാൽ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരന്റെ ഓഫീസ് അറിയിച്ചു. വിജിലൻസ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തായ പശ്ചാത്തലത്തിൽ മന്ത്രി ജി സുധാകരൻ ഉദ്യോഗസ്ഥരെ ശകാരിച്ചതായും വിവരമുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് ജില്ലാ വിജിലൻസ് ഓഫീസർ നടത്തിയ പരിശോധനയിൽ വൈറ്റില മേൽപ്പാലം നിർമ്മാണത്തിന്റെ കോൺക്രീറ്റ് നടക്കുന്ന സമയത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലത്ത് ഉണ്ടാകാറില്ല എന്നും കണ്ടെത്തൽ. കോൺക്രീറ്റ് മിക്സിംഗിലെ മാറ്റങ്ങൾ അംഗീകരിക്കേണ്ടത് ഇദ്ദേഹമാണ്. ഇക്കാര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ശേഖരിച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലം വന്നതിനുശേഷം കൂടുതൽ നടപടികൾ ഉണ്ടായേക്കും. നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്നും മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. 1 മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി നിഖിന് ചേരും. നമസ്കാരം.